ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജെൻസ് വേൾഡ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് തീം കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിൽ 2 kg വരുന്ന കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു കോളേജിലേക്കുള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ കേക്കിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് തരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞാൻ കിട്ടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ 2 kg വരുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 8 eggs ആവശ്യമുണ്ട്. അപ്പോൾ 8 eggs ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 8 eggs ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 teaspoon വിനീഗറും കൂടെ ചേർക്കണം. പിന്നെ 1 നുള്ള് ഉപ്പ് ഇട്ടാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ലോണം പൊന്താൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതിൽ എനിക്ക് മാക്സിമം എൻ്റെ ഒരു സ്റ്റാൻഡ് മിക്സറിൽ എനിക്ക് 2 kg ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എഗ്ഗ് മാത്രമേ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ഒരു കപ്പാസിറ്റി ഇതിനേ ഉള്ളൂ. അപ്പോൾ ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് 2 cups പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറേ ഷേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 cup, 1 cup വെച്ചിട്ട് 2 തവണ എടുത്ത് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുട്ട ബീറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ പഞ്ചസാര അലിഞ്ഞോളും. രണ്ടും എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പൊടിച്ചതായാലും പൊടിക്കാത്തതായാലും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ബീറ്റ് ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 cups മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ 250 ml കപ്പാണ്. 200 ml ആയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാതും നമ്മൾ സെയിം കപ്പിൽ തന്നെ എടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നും 4 tbsp മൈദ ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ 4 tbsp പകരമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 2 cups മൈദ തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. 4 tbsp എന്ന് പറയുമ്പോൾ 1/4 cup, 1/4 cup മൈദ നീക്കിയിട്ട് 1/4 cup തന്നെ കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി. നല്ലൊരു വൈറ്റിഷ് കളറും കിട്ടും, പിന്നെ സോഫ്റ്റ്നെസ് കുറച്ചുകൂടെ കൂടും, ടെക്സ്ചറിലൊരു ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും കേട്ടോ. ഇനി ഇതിലേക്ക് 2 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നല്ലപോലെ സീവ് ചെയ്യുക കേട്ടോ. 3 തവണ സീവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാതും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് ഈ ഒരു നേരത്തെ ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താലും മതി. പക്ഷെ ബാറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ എഗ്ഗ് കുറച്ച് നന്നായിട്ട് പൊന്താനായിട്ട് സഹായിക്കും, അതുകൊണ്ടാണ് എഗ്ഗിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കോൺഫ്ലോറും ബേക്കിംഗ് പൗഡറൊക്കെ നല്ലോണം മിക്സ് ആവുന്നതാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ എഗ്ഗ് ഏകദേശം നല്ലോണം ബീറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കതിൽ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബൗളിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആവുന്ന വരെ തന്നെ ബീറ്റ് ചെയ്തും എടുക്കുക. നമ്മുടെ എഗ്ഗ് യെല്ലോയിഷ് കളറൊക്കെ പോയിട്ട് ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 cup സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് സ്പീഡിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബീറ്റർ വെച്ച് ചെയ്യുന്നത്. ബാക്കിയൊക്കെ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൗഡറിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പയ്യെ വളരെ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പാല് 1/2 cup പാലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 cup 2 തവണയായിട്ട് കുറേശ്ശെ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പൗഡറും പാലും കൂടെ ഇടയിലിടയിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ വെച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് എഗ്ഗ് താന്നു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്.
ഒന്നാമത്തെ അധികം ബാറ്ററി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ താന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ബീറ്റർ വെച്ചിട്ട്. നമുക്ക് ചില ബീറ്റേഴ്സിന് അതുമല്ല തന്നെ മിക്സ് ചെയ്യാനുള്ളൊരു ബ്ലേഡ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഈ ഒരു മിക്സറിൽ അത് പറ്റില്ല. അപ്പോൾ അടിയിൽ നിന്നൊക്കെ പൗഡർ മിക്സ് ആവാതെ നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാനിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്സ്. 180 സോറി എൻ്റെ 190 ആണ്, 190 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. നോർമൽ ഞാൻ പറയാറുണ്ട് 180 ഡിഗ്രിയാണ്, മിക്ക ഓവണിനും 180 ആയിരിക്കും. അപ്പോൾ ഇത് അധികം ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു 45 മിനിറ്റ്സ് പിടിച്ചു കിട്ടുക ബേക്കിംഗ് ആയി വരാനായിട്ട്. അപ്പോൾ ഇതൊരു 12 ഇഞ്ചിൻ്റെ പാനാണ്, സ്ക്വയർ പാനാണ്. അതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് പോകുന്ന എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ പോയൊന്നുമില്ല. എപ്പോഴും നമ്മൾ 3/4 രീതിയിൽ വേണം ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു 12 ഇഞ്ചിൻ്റെ രണ്ട് പാനൻ്റെ ഓവനിൽ കൊള്ളയില്ല, എൻ്റെ വേറെ പാന് സെപ്പറേറ്റ് ഇല്ല താനും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു. പക്ഷേ 1-2 തവണ വന്ന് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായില്ല, പോയൊന്നുമില്ല, കറക്റ്റായിരുന്നു. നല്ല ലെവലിൽ എനിക്ക് സ്പഞ്ച് കിട്ടുകയും ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 45 മിനിറ്റ്സ് ആണ് എനിക്ക് ഇതിൽ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തപ്പോൾ സൈഡിലേക്കൊന്നും ബാറ്ററി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതാ ഇതേപോലെ തന്നെ സൈഡിലേക്കൊക്കെ ആക്കിക്കൊടുത്ത് നല്ലപോലെ ഐ ബബിൾസ് ഒക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഓവണിലേക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. കറക്റ്റ് ഫുള്ളായിട്ടല്ല, ഒരിത്തിരി ഗ്യാപ്പേ ഉണ്ടായുള്ളൂ. പക്ഷെ പൊന്തി വരാനുള്ള ആ ഒരു സ്പേസ് അതിലുണ്ടായിരുന്നു കേട്ടോ. കണ്ട നല്ലപോലെ നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഭാഗം ഞാൻ കേക്ക് കൊട്ടുന്ന സമയത്ത് ആ ഒരു ബേസ് ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ. കാരണം മുകളിൽ ചെറിയൊരു ഒട്ടിപ്പുണ്ടാവും. നമുക്കപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. ഒരു ലെയർ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. വെറുതെ ഇതിനെ കൈ വെച്ച് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ സാധാരണ ഞാനത് കട്ട് ചെയ്ത് കളയാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം അങ്ങനെ വരുന്ന സമയത്ത് ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് സിറപ്പ് തയ്യാറാക്കുന്ന വിധം ഇങ്ങനെയാണ്, കുറച്ച് ചെറി ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചെറി സിറപ്പാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറു വെറുതെ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. പക്ഷേ എന്തും ഒരേ സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. പിന്നെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഫില്ലിങ്സിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ അവിടെ ബീറ്റ് ചെയ്യാൻ എടുത്തിന്ന് ഇരിക്കുന്നത്. പിന്നെ ആ സാൻഡേർഡ് ഒരു ഫേസ് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു 1/2 കപ്പ് അഡീഷണൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 4 ലെയേഴ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 ആയാലും കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ 2.5 എന്നുള്ളത് 2 കപ്പ് തന്നെ കറക്റ്റ് ആയിരിക്കും. ഞാൻ 1 കിലോയ്ക്ക് 1 കപ്പ് ക്രീമാണ് നോർമലി എടുക്കാറുള്ളത്. അപ്പോൾ ബേസിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ബേസിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് ലെയർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ലെവൽ ചെയ്തിട്ട് നമുക്ക് സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചില സമയത്ത് ഇത് 3 ലെയറേ വെക്കുള്ളൂ. ഉണ്ട് 1 ലെയറ് ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് വെക്കും. അപ്പോൾ കുറച്ചുകൂടെ വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം കുറച്ച് സ്പേസ് ബേസിലുണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പും മൗൾഡും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനപ്പോൾ ഇത് കുറേ മുമ്പ് വാങ്ങിച്ചത് കാരണം ആ സമയത്ത് എനിക്ക് സ്ക്വയർ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ റെക്റ്റാങ്കിളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം സിറപ്പ് വെച്ച് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്സും കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയാണ് സിറപ്പിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ മുകളിലാണ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ക്രീമിൽ ഞാൻ 2 കപ്പ് ക്രീം എടുത്തേക്ക്, 1/2 കപ്പ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും 2 ടീസ്പൂൺ വാനില എസൻസും ആണ് ക്രീമിൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ബേക്ക് ചെയ്യുന്നവരാണല്ലേ.
അപ്പോൾ മിക്കവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ ഇത് പറ്റും. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മൂടിൻ്റെ ഇപ്പം യൂസ് ചെയ്യലില്ല. ഇപ്പം ഞാൻ മെല്ലോൻ്റെയാണ് യൂസ് ചെയ്യുക. ഞാൻ ആദ്യം മൂടിൻ്റെയാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ കുറച്ച് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ്, കാരണം ഇതിൻ്റെ പുറമേ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല, ഫുള്ള് ഫില്ലിംഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം പുറത്ത് നമ്മൾ ചെറിയൊരു തീം പോലെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൽ ചോക്ലേറ്റ് ഇട്ടാൽ അത്ര സുഖം ഉണ്ടാവില്ല, നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഞാനിത് നാല് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സൈഡൊക്കെ ഒന്നിങ്ങനെ നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ലെയറും കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ലെയർ വയ്ക്കുമ്പോഴും ഇതേപോലെ സൈഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ എന്നായിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്ത് കാണാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇനി സെയിം സ്റ്റെപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, ചോക്ലേറ്റ് ഇടും, ചെറി ഇടും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നാല് ലെയറും ഞാനിങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സിറപ്പ് ഞാനിവിടെ സെയിം റേഷ്യോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അതായത് 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വാട്ടർ തന്നെ എടുത്ത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വാട്ടർ ലെവൽ കുറച്ചാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് ഷുഗറിന് 1¼ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ച് അതൊക്കെ സോക്ക് ചെയ്ത് മുകളിൽ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ ക്രീമും ഏറ്റവും മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ക്രീമൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഡിസൈൻ സൈഡിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അവർ റെഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ റെഡിൽ ഫുള്ള് ചെയ്തില്ല. നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്യാനാണ് പറഞ്ഞത്, അവരങ്ങനെ കറക്റ്റ് തീമൊന്നും പറഞ്ഞൊന്നുമില്ല, റെഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റെഡ് ക്രീം എടുത്തിട്ട് സൈഡിലാണ് ചെയ്തത് കേട്ടോ. ലീഫ് നോസിൻ്റെ വലിയ നോസിൽ വെച്ചാണ് ചെയ്തത്. അതിന് നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നമ്പറ് പറയാത്തത്, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ മുകളിൽ മാത്രം കട്ടിയിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് സൈഡിലൊക്കെ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. സൈഡിലും കൂടെ ക്രീം കട്ടിയിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്രീം ആയതുപോലെയാവും, കാരണം നമ്മൾ ലീഫ് നോസിൽ വെച്ചൊരു ഡിസൈനും കൂടെ ചെയ്യണമല്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ റെഡ് കളറിന് വേണ്ടി ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ റെഡ് ബ്ലാക്ക് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ക്രീം ഇട്ട് കൊടുത്താൽ റെഡും ബ്ലാക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ റെഡ് കളർ ഇതായേകദേശം റെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡാണ് പൈപ്പ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു റോസെറ്റാണ് വരയ്ക്കുന്നത്, കാരണം സാന്റാ ക്ലോസിൻ്റെ തൊപ്പിക്ക് വേണ്ടിയാണ് റെഡ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു 6 റോസെറ്റ് ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ജസ്റ്റ് 4 എണ്ണം വരച്ചു, പിന്നെ 3 എണ്ണം വരച്ചു, പിന്നെ 2 എണ്ണം വരച്ചു. ഇനി അതിൻ്റെ മുകളിലൊരെണ്ണം കൂടെ വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇനി ആ സെയിം നോസിൽ തന്നെ വൈറ്റ് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 4 എണ്ണം തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 3 എണ്ണം താഴേക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ 4 എണ്ണത്തിൽ നിന്നും കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ലെവലിലാണ് ആ 3 റോസെറ്റ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിന് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 എണ്ണം രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിലും സെയിം വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 6 എണ്ണമൊക്കെ ഏകദേശം വരുന്നുണ്ട് ആ ഒരു ലെവലിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം കഴിഞ്ഞു, പിന്നെ എടുക്കാനായിട്ട് വിട്ടുപോയി. എനിക്ക് വീഡിയോയും കേക്കിൻ്റെ ഡിസൈനും എല്ലാം കൂടെ പറ്റുന്നുണ്ടായാലും സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനായിരുന്നു, കാരണം ഓരോ പൊസിഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കണ്ടേ, അപ്പോൾ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ചില പോർഷൻസ് വിട്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ലീഫ് നോസിലിൻ്റെ ബിഗ് നോസിൽ വെച്ചാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
മുകളിൽ നമ്മൾ ആ റോസെറ്റ് ആറെണ്ണാണ് ഫില്ല് ചെയ്തത് കേട്ടോ. കാരണം അടിയിൽ കുറച്ച് വലുതായി നിൽക്കണ്ടേ, ആ ഒരു മീശ വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് വലുപ്പത്തിൽ നിൽക്കണം, അതുകൊണ്ടാണ് ആറെണ്ണം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ള് കേക്കിൻ്റെ നാല് ഭാഗവും കവർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നുണ്ടോ, നല്ല കവറേജ് തന്നെ കിട്ടും. ഒട്ടും അങ്ങനെ ഉൾഭാഗം കാണുന്ന രീതിയിലൊന്നും ആവില്ല, നല്ല നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉള്ളിൽ റെഡ് കളറിൽ വെച്ചിട്ട് കൂട്ടി ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ആറെണ്ണത്തിൻ്റെ താഴെയായിട്ട് ഇനി ഒരു നാല് റോസെറ്റും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ വരച്ചില്ലേ, ആ ഒരു ലെവലിൽ തന്നെ അടിയിലും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മൂന്നെണ്ണം അവസാനിച്ചതിൻ്റെ ഏകദേശം ആ താഴെയായിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി മുകളിൽ ചെറിയൊരു ആ ഭാഗത്ത് തോന്നി, അപ്പോൾ ഞാൻ ഒരു എണ്ണം കൂടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീശ വരയ്ക്കാൻ വേണ്ടി സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ മീശയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻസ്. ഇനി കണ്ണിനും പിന്നെ ആ ഒരു മീശയുടെ ആ ഭാഗത്തൊക്കെ ഫോണ്ടൻറ്റ് വലിയ നോസിലും ചെറിയ നോസിലും വെച്ച് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്, ഞാൻ ഇതിലെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ട്രീസാണ് ഇതിൻ്റെ സൈഡിലൊക്കെ വരച്ചു കൊടുത്തത്. അതിന് വേണ്ടി ചെറിയ സ്റ്റാർ നോസിലെടുത്തിട്ട് ജസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു സെവൻ എണ്ണം സെവൻ അടിയിൽ പൈപ്പ് ചെയ്തു, പിന്നെ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആ ഒരു ലെവലിൽ എല്ലാ സൈഡിലും നാല് സൈഡിലും രണ്ട് ട്രീസ് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടാണ്. ഇത് പിന്നെ എളുപ്പമല്ലേ, ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്താൽ പോരെ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ ഭാഗത്തും കവർ ചെയ്യാൻ വേണ്ടി തന്നെ റോസെറ്റ് ഈ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ചെറിയ റോസെറ്റ് ഫുള്ള് കവർ ചെയ്തെടുത്തത് കേട്ടോ, സെയിം ഗ്രീൻ കളറിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൈഡിലും ഞാൻ രണ്ട് ട്രീസാണ് ഇങ്ങനെ വരച്ചെടുത്തത് കേട്ടോ. എൻ്റെ അതുമ്മൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് കുറച്ച് സ്റ്റാർസും അവിടെ ഇവിടെയൊക്കെ ഇത് സ്റ്റാർസ് ഇട്ടു, പിന്നെ മേരി ക്രിസ്മസ് നേടി അങ്ങനെ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് പറയാം കേട്ടോ. പക്ഷെ ഞാനിത് പറഞ്ഞൊന്നുമില്ല, നമ്മൾ എന്തായാലും ക്രിസ്മസ് തീമിലൊന്നും ചെയ്ത് കൊടുക്കണ്ടേ ക്രിസ്മസ് കേക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡെക്കറേഷൻസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുത്തത്, മറന്നുപോയി ഇതൊക്കെ വെച്ചപ്പോൾ എനിക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ നോസിൽ വെച്ചിട്ട് കണ്ണും പിന്നെ അതിൻ്റെ കുറച്ച് വലിയ നോസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു സ്കിൻ കളറിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.